ഏവർക്കും ശാസ്ത്രവും ചിന്തയും പരിപാടിയിലേക്ക് സ്വാഗതം. വി പി ജോയ്സ് സാർ നയിക്കുന്ന ചർച്ച തുടരുകയാണ്. വാച്ച് ഇറ്റ്. സാർ, ബിഗ് ബാങ് തിയറിയെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ബിഗ് ബാങ് തിയറിയുടെ റിസൾട്ടായിട്ട് നമുക്ക് ഒരുപാട് സെലസ്റ്റിയൽ ബോഡീസ് അല്ലെങ്കിൽ ആകാശഗോളങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇവ എപ്പോഴായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവസാനമായിട്ട് ഈ റൊട്ടേഷൻ എപ്പോഴെങ്കിലും നിൽക്കാൻ ചാൻസ് ഉണ്ടോ? അപ്പം ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു അവസാനം എങ്ങനെയാണ്? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ഒരു ചലനം ആണ് കാണുന്നത്. ഈ ചലനം കൊണ്ടാണ് ഈ പ്രപഞ്ചം ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ഭൂമി കറങ്ങുന്നു, അത 0.5 km/s അതിൻ്റെ വേഗത, അത്രയും സ്പീഡിൽ ഭൂമി കറങ്ങുന്നു. ഭൂമി സൂര്യന് ചുറ്റും പോകുന്നു. ഭൂമി ഞാൻ ആദ്യം കറങ്ങുന്നു എന്ന് പറയുന്നത് സ്വന്തം ആക്സിസിൽ കറങ്ങുന്നു, പിന്നെ ഇനി ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, അത് കൂടുതൽ വേഗത്തിലാണ്. അത് 30 km/s വേഗത്തിലാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ഇനി സൂര്യൻ ഗാലക്സിക്ക് ചുറ്റും, ഗാലക്സിയുടെ കേന്ദ്രമുണ്ട്, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ 4 million solar mass ഉള്ള ഒരു ബ്ലാക്ക് ഹോളുണ്ട്. അതായത് 40 lakh സൂര്യന്മാരുടെ പിണ്ഡം അതിനുണ്ട്. സാജിറ്റേറിയസ് എ സ്റ്റാർ എന്നാണ് ആ ബ്ലാക്ക് ഹോളിൻ്റെ പേര്. അപ്പോൾ ആ ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റും സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ സൂര്യൻ്റെ വേഗത 250 km/s, അത്രയും വേഗത്തിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗാലക്സി പോയിക്കൊണ്ടിരിക്കുന്നു, അത് 600 km/s വേഗത. അപ്പം ഈ പ്രപഞ്ചത്തിൽ ഈ ഓരോ വസ്തുക്കൾ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അത് ആ വസ്തുക്കൾ വലുതാവുന്നതനുസരിച്ച്, അതിൻ്റെ മാസ് കൂടിക്കൂടി വരുന്നതനുസരിച്ച് അതിൻ്റെ വേഗത കൂടിക്കൂടി വരികയാണ്, അത് കുറയുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ വളരെ ഉയർന്ന വേഗതയിൽ പ്രപഞ്ചം എല്ലാം വളരെ മാസീവായിട്ടുള്ള ബോഡീസ് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് വേറെ ഒരു പ്രത്യേകത, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്നു, സൂര്യന് ചുറ്റും സൂര്യൻ കറങ്ങുന്നു, അങ്ങനെ ഓരോ വേറെ എന്തിനോ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ഒരു സെൻറ്ററിലെല്ലാം കൂടി കറങ്ങുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായ കോസ്മോളജി, അതായത് പ്രപഞ്ചവിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനപരമായൊരു ഒരു തത്വം, പ്രപഞ്ചം ഹോമോജനസ് ആൻഡ് ഐസോട്രോപ്പിക് എന്നാണ്. അതായത് ഏത് ഭാഗത്ത് നോക്കിയാലും അതിലും അതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു, ഏത് ദിശയിൽ നോക്കിയാലും പ്രപഞ്ചം ഒരുപോലെ കാണുന്നു. അപ്പം പ്രപഞ്ചത്തിന് ഒരു കേന്ദ്രമുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ പ്രപഞ്ചത്തിന് മൊത്തത്തിൽ കേന്ദ്രമില്ല, പക്ഷേ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ലോക്കലായിട്ടുള്ള ഭാഗങ്ങൾ, ഇപ്പം സോളാർ സിസ്റ്റം പോലെയുള്ള ഭാഗങ്ങൾ, അതിനൊരു കേന്ദ്രമുണ്ട്. അത് സൂര്യനാണ് കേന്ദ്രം, അതിന് ചുറ്റുപാടും ഗ്രഹങ്ങൾ കറങ്ങുന്നു. അതുപോലെ മിൽക്കി വേ ഗാലക്സിക്കൊരു കേന്ദ്രമുണ്ട്, അതൊരു ഒരു ബ്ലാക്ക് ഹോളാണ് അതിൻ്റെ കേന്ദ്രം, അതിന് ചുറ്റുപാടും മറ്റു നക്ഷത്രങ്ങൾ കറങ്ങുന്നു. പക്ഷേ പ്രപഞ്ചത്തിനൊരു കേന്ദ്രമുണ്ട്, അതിന് ചുറ്റുപാടും കിടന്ന് എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു അത് ഇല്ല. ഇപ്പോഴത്തെ നമ്മുടെ അറിവനുസരിച്ച് അങ്ങനെ ഒരു കേന്ദ്രം പ്രപഞ്ചത്തിനില്ല, ഏതും ദിശയിൽ നോക്കിയാലും അത് ഒരുപോലെ ഇരിക്കുന്നു, മാറ്റമില്ല. അപ്പം ഒരു ലാർജ് സ്കെയിൽ സ്ട്രക്ചറിൽ പ്രപഞ്ചത്തിനെ ബാലൻസ് ചെയ്യുന്നത് ഭ്രമണമല്ല. ലാർജ് സ്കെയിലിൽ, അറ്റ് ദ ഹയസ്റ്റ് സ്കെയിലിൽ പ്രപഞ്ചത്തിനെ ബാലൻസ് ചെയ്യുന്നത് ഭ്രമണം കൊണ്ടല്ല, പക്ഷേ ചെറിയ താഴെത്താഴെയുള്ള ചെറിയ സിസ്റ്റംസ്, ചെറിയ ലെവൽസിൽ, തലങ്ങളിൽ പ്രപഞ്ചത്തിനെ ബാലൻസ് ചെയ്യുന്നത് ഈ ചലനമാണ്, ഈ ഭ്രമണമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഈ പ്രപഞ്ചം ഉണ്ടാവുന്ന ആ ക്വാണ്ടം ഫോം, കോസ്മിക് സൂപ്പ് എന്നൊക്കെ പറയുന്ന അതിൽ ഉണ്ടാവുന്ന ചെറിയ ഫ്ലക്ച്വേഷൻസ്, ചെറിയ ഫ്ലക്ച്വേഷൻ, അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനും ചില സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആ ഫ്ലക്ച്വേഷൻസിൽ നിന്ന് പിന്നെ ഗ്രാവിറ്റി കൊണ്ട് മാസ് വരുന്നു, അതിൽ ഗ്രാവിറ്റി വരുന്നു, അങ്ങനെ പുതിയ പുതിയ മാസ് വരുമ്പോൾ ആ അതിനെ ഈ പ്രപഞ്ചത്തിൽ ഒരു സന്തുലനം ചെയ്യാനായിട്ട് ഈ കറക്കം, അതിൻ്റെ ഭാഗമായിട്ട് അത് കറക്കം പ്രത്യക്ഷപ്പെടുന്നു ഓരോ തലങ്ങളിൽ. അത് ഇപ്പം ഗാലക്സികൾ ഉണ്ടാകുന്ന സമയത്ത് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു, ഗാലക്സികൾ ഉണ്ടാകുന്നു, അതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഈ മാസ് ഗ്രാവിറ്റിയുടെ ബലത്തിൽ, ഗ്രാവിറ്റി കൊണ്ടും ആ അതിൻ്റെ ഉള്ളിലുള്ള ഊർജം കൊണ്ടും അത് അതിൽ ചലനം പ്രത്യക്ഷപ്പെടുന്നു. കാരണം ഈ എനർജി ഡെൻസിറ്റി പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാരാമീറ്റർ ഉണ്ട്. എനർജി ഡെൻസിറ്റി പാരാമീറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, അതാണ് പ്രപഞ്ചം വികസിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം.
പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടെത്തിയത് നമുക്ക് അറിയാം എഡ്വിൻ ഹബിളാണ്. 1929 പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു, ദൂരെയുള്ള നക്ഷത്രങ്ങൾ നമ്മളിൽ നിന്ന് അകന്നകന്നു പോകുന്നു. അതുമാത്രമല്ല, എത്രയാണോ ആ നക്ഷത്രവും നമ്മളുമായിട്ടുള്ള ദൂരം, അതിനാനുപാതികമായിട്ട് അതിൻ്റെ വേഗത വർദ്ധിക്കുന്നു. അത് അകലുന്നതിൻ്റെ വേഗത അതും നമ്മളുമായിട്ടുള്ള ദൂരത്തിന് ആനുപാതികമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് എഡ്വിൻ ഹബിള് കണ്ടുപിടിച്ചത്. അപ്പോൾ പ്രപഞ്ചം അങ്ങനെ വികസിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അനുസ്യൂതമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വികാസത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ചലനം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചലനം നിയന്ത്രിക്കുന്നത്. ഒന്ന്, എത്ര മാസമുണ്ടെന്നുള്ളത്, അതാണ് ഗ്രാവിറ്റി ഉണ്ടാക്കുന്നത്, ഗ്രാവിറ്റേഷണൽ ബലം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സ്ഥലകാലം വക്രീകരിക്കുന്നത് എത്ര മാസമുണ്ടെന്നുള്ളതാണ്. അതൊരു ഘടകം. രണ്ടാമത്തെ ഒരു ഘടകം എത്ര എനർജി ഉണ്ടെന്നുള്ളത്, എത്ര എനർജി ഈ സ്പേസിലുണ്ട്. അപ്പം വാക്വത്തിന്, സ്പേസിന് അതിനും എനർജി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സങ്കല്പം. അപ്പം എത്ര എനർജി ഈ പ്രപഞ്ചത്തിലുണ്ടെന്നുള്ളതാണ് എനർജി ഡെൻസിറ്റി ഓഫ് ദ യൂണിവേഴ്സ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ്. അതാണ് ഈ കോസ്മിക് എക്സ്പാൻഷനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിൻ്റെ ആ എനർജി ഡെൻസിറ്റിയുടെ ഇപ്പോൾ ഉള്ള നമ്പർ എന്ന് പറഞ്ഞത് 0.2 ആണ്. ആ എനർജി ഡെൻസിറ്റിയോടൊപ്പം തന്നെ മാസ് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ പുറത്ത് ഗ്രാവിറ്റിയുടെ ബലം വരും. അപ്പോൾ ഗ്രാവിറ്റിയുടെ ബലം കൊണ്ടും എനർജി ഡെൻസിറ്റി വിൽ കോസ് ദി യൂണിവേഴ്സ് ടു എക്സ്പാൻഡ് ആൻഡ് ഗ്രാവിറ്റി വിൽ കോസ് ദ ബേസിക്കലി ഇറ്റ് വിൽ കോസ് കോൺട്രാക്ഷൻ. അതാണ് അത് എല്ലാത്തിനും ഇങ്ങനെ പിടിച്ചു നിർത്തും. അതാണ് ഈ കറക്കം ഉണ്ടാക്കുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് അത് സെൻട്രി പെട്ടൽ ഫോഴ്സ് കിട്ടുന്നത്. കറങ്ങാൻ വേണ്ടിയിട്ടുള്ള സെൻട്രി പെട്ടൽ ഫോഴ്സ് എല്ലാത്തിനും കിട്ടുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ബലം കൊണ്ടും ഗ്രാവിറ്റിയുടെ ശക്തി കൊണ്ടും ഈ എനർജി ഡെൻസിറ്റി കൊണ്ടുമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷനും അതുപോലെ ചലനവും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ചത്തിനെ നോക്കി മനസ്സിലാക്കിയപ്പോൾ, ഈ ഒരു ഗാലക്സി എടുത്തു കഴിഞ്ഞാൽ അതിലെ നക്ഷത്രങ്ങൾ അതിൻ്റെ ഗാലക്സിയുടെ സെൻറ്ററിന് ചുറ്റും കറങ്ങുമ്പോൾ അത് എത്ര വേഗത്തിലാണ് കറങ്ങുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ എത്ര പിണ്ഡമുണ്ട്, എത്ര മാസമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പക്ഷേ എത്ര മാസമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേറെ രീതിയിലും നമുക്ക് ഈ ഗാലക്സിയുടെ സെൻറ്ററിൻ്റെ ഉള്ള ഓബ്ജക്റ്റിൻ്റെ മാസ് അറിയാം, കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശം എത്ര ബെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. ദൂരെ നിന്ന് വരുന്ന പ്രകാശം ഒരു മാസീവ് ബോഡിയുടെ അടുത്തോടെ വരുമ്പോൾ ബെൻഡ് ചെയ്യും. അപ്പോൾ എത്രമാത്രം അത് വളയുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് രീതിയിലും മാസ് കണ്ടുപിടിക്കാം. ഒന്ന്, പുറമേയുള്ള നക്ഷത്രങ്ങൾ എത്ര വേഗം കറങ്ങുന്നു അത് നോക്കിയാലും ഉള്ളിൽ എത്ര മാസം ഉണ്ടാവണമെന്ന് അറിയാം. രണ്ട്, പ്രകാശത്തിൻ്റെ വക്രീകരണം നോക്കിക്കഴിഞ്ഞാലും മാസ് അറിയാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നോക്കുമ്പോഴുള്ള മാസ് വ്യത്യാസമായിട്ട് വരുന്നു. അതായത് യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ നോക്കിക്കഴിയുമ്പോഴുള്ള മാസ് നമ്മളാ ഈ ഓരോ നക്ഷത്രവും കറങ്ങുന്ന വേഗത വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവേണ്ട മാസ് ആ ഗാലക്സിയുടെ കേന്ദ്രത്തിൽ കാണുന്നില്ല. അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ എല്ലാ നക്ഷത്രങ്ങളും ഇത്രയും വേഗത്തിൽ എന്തുകൊണ്ട് കറങ്ങുന്നു എന്ന് നമുക്ക് വിശദീകരിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ ഒരു ഡാർക്ക് മാസ് ഉണ്ട് എന്ന് ഉള്ള സിദ്ധാന്തത്തിൽ എത്തിച്ചേർന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഈ ഓരോ ഗാലക്സിയിലും ഉള്ള ചലനത്തിൻ്റെ വേഗത, നമ്മൾ അളക്കുന്ന വേഗത, ആ വേഗത അതിന് കിട്ടണമെങ്കിൽ ഈ ഇതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാവേണ്ട മാസ് എത്രയെന്ന് കണക്ക് കൂട്ടുമ്പോൾ അത്രയും മാസ് ശരിക്കും അവിടെ കാണുന്നില്ല. അപ്പം നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ മാസ് അവിടെ ഉണ്ട് എങ്കിലേ ഈ ചലനം ശരിയാവുള്ളൂ എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തിൽ നിന്നാണ് ഡാർക്ക് മാസ് എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ ഡാർക്ക് മാസ് പ്രപഞ്ചത്തിലെ മൊത്തം പിണ്ഡത്തിൻ്റെ 85% ഡാർക്ക് മാസാണ്. നമുക്ക് കാണാവുന്ന മാസം 15%. മൊത്തം പ്രപഞ്ചത്തിലെ എനർജിയും മാസും ചേർന്നാണ് പ്രപഞ്ചം. അതിൽ മൊത്തം അത് 100 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ 5% ഉള്ളൂ. അതായത് ഈ 95% നമുക്ക് കാണാൻ പറ്റാത്ത കാര്യമാണ്. 95% കാണാവുന്ന മാസും എനർജിയും, ബാക്കി 95% 27% ഡാർക്ക് മാസ്, 68% ഡാർക്ക് എനർജി. ഇങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. അതിൽ ഈ ഡാർക്ക് എനർജിയുടെ കാര്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ചലനമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഡാർക്ക് മാസ് വരുന്നത് ഒരു ഗാലക്സിയുടെ ഉള്ളിൽ ഗാലക്സിക്ക് ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ അതിൻ്റെ സെൻറ്ററിന് ചുറ്റും കറങ്ങുന്നതിൻ്റെ വേഗത, അത്രയും വേഗതയ്ക്ക് അത് കറങ്ങണമെങ്കിൽ ഈ ഡാർക്ക് മാസ് അവിടെ ഉണ്ടായേ തീരൂ എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ഡാർക്ക് മാസ് വരുന്നത്. അതേസമയം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ വികാസത്തിൻ്റെ വേഗത, അത്രയും വേഗത്തിൽ അത് വികസിക്കണമെങ്കിൽ, ഇപ്പം അത് വളരെ ആക്സിലറേറ്റ് ചെയ്താണ് വികസിക്കുന്നത്, അങ്ങനെ അത് അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തി. അത് സൂപ്പർനോവ ഒബ്സർവ് ചെയ്തിട്ടാണ് അതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്. പണ്ട് വളരെ വിദൂരസ്ഥമായ പ്രപഞ്ചം ഉണ്ടായിട്ട് ഉള്ള ആദ്യത്തെ 5 ബില്യൺ അല്ലെങ്കിൽ 7 ബില്യൺ ഒക്കെ ഉള്ള വർഷങ്ങളിൽ ഉണ്ടായ സൂപ്പർനോവയുടെ ആ പൊട്ടിത്തെറിക്കൽ, വലിയ നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നതിനെയാണ് സൂപ്പർനോവ പൊട്ടിത്തെറിക്കൽ എന്ന് പറയുന്നത്. സൂര്യനേക്കാളും 12-14 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രതിഭാസം, അതാണ് സൂപ്പർനോവ. അത്തരം നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ആ പ്രകാശം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലത്ത് പ്രപഞ്ചത്തിൻ്റെ വികാസം എന്തായിരുന്നു, എത്ര വേഗത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അത് ഈ 5-6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സൂപ്പർനോവ എക്സ്പ്ലോഷൻ, അതിൻ്റെ പ്രകാശം ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, ഇപ്പോഴാണ് നമ്മളത് എത്തിച്ചേരുന്നത്. ആ പ്രകാശം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ആ കാലഘട്ടത്തിലുള്ള വികാസം എത്ര റേറ്റായിരുന്നു, എത്ര വേഗത്തിലായിരുന്നു. ഇപ്പോഴത്തെ വികാസത്തിൻ്റെ വേഗത വെച്ച് നോക്കി കഴിയുമ്പോൾ അത് വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ വികാസം. അപ്പം അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇത്രയും വേഗത്തിൽ വികസിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ എനർജി, അത് നമുക്ക് കാണാൻ പറ്റുന്ന എനർജിയേക്കാളും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡാർക്ക് എനർജി എന്നുള്ള സിദ്ധാന്തം വന്നത്. അപ്പം പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ വികാസത്തിൻ്റെ വേഗത വിശദീകരിക്കുവാൻ ഡാർക്ക് എനർജി ഉണ്ടായേ തീരൂ. അതുപോലെ തന്നെ ഗാലക്സികളിൽ അതിന് ചുറ്റുപാടും നക്ഷത്രങ്ങൾ കറങ്ങുന്ന വേഗത, അത് ഇപ്പോഴത്തെ നമ്മൾ നിരീക്ഷിക്കുന്ന വേഗത വിശദീകരിക്കാൻ ഡാർക്ക് മാറ്റർ അവിടെ ഉണ്ടായേ തീരൂ. എങ്കിലും അത് വിശദീകരിക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും നമ്മൾ പറഞ്ഞെങ്കിലും ഇതെന്താണ് എന്ന് ഇതുവരെ ആർക്കറിയില്ല. കാരണം ഇതൊന്നും നമുക്ക് ഡാർക്ക് മാറ്റർ നമുക്ക് യാതൊരു കാരണവശാലും അത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഈ വേഗതയല്ലാതെ അതിന് വേറെ ഒന്നും അതിന് ഒരു കാണാനായിട്ട് പറ്റുന്നില്ല. ഇതുപോലെ തന്നെ ഡാർക്ക് എനർജിക്കും നമുക്ക് വേറെ വിശദീകരണമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ വിശദീകരണത്തിൻ്റെ സമസ്യകൾ, വിശദീകരിക്കാനായിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ. ഇതൊക്കെ വിശദീകരിക്കാനാണ് ഇതിനെ ഈ ഗ്രാവിറ്റിയുടെ നേച്ചർ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു എമർജൻ്റ് പ്രോപ്പർട്ടി ഓഫ് ദ സ്പേസ് ടൈം ആണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഈ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയൊക്കെ ആ രീതിയിൽ വിശദീകരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം ആരംഭിച്ചിരിക്കുന്നതിൻ്റെ കാര്യവും ഇതുതന്നെയാണ്. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സാർ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അപ്പോൾ ഇവയ്ക്കൊക്കെ ഓരോ മാസം ഉണ്ടല്ലോ സാർ. ഇപ്പം 10^-27 ആ ഒരു ഓർഡറിലൊക്കെ, അപ്പോൾ ഈ ഓരോ വസ്തുക്കൾക്ക് ഈ പറയുന്ന എലമെൻ്ററി പാർട്ടിക്കിൾസിന് അതിൻ്റെ മാസ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളത്? അത് ഈ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 2 തരമാണ് എന്നുള്ളതാണ്. ഒന്ന് ഫെർമയോൺസും മറ്റത് ബോസോൺസ്, അതാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. അപ്പോഴേ ഈ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിന്നാണ്. സ്പിന്ന് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന് പറഞ്ഞ അടിസ്ഥാനമായിട്ട് എനർജിയാണ്. എനർജി അതായത് ഊർജം, ഊർജം ഒരു കുറച്ച് സമയം നിൽക്കുമ്പോൾ ഒരു ഊർജം 1 ജൂള് 1 സെക്കൻഡ് നിൽക്കുന്നു. അപ്പം നമ്മൾ 1 സെക്കൻഡ് നേരം ഒരു ഊർജം ഒരു സ്ഥലത്ത് നിൽക്കുന്നു ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് 1 ജൂൾ സെക്കൻഡ് ആക്ഷൻ ആണ്. അപ്പോൾ 1 ജൂൾ സെക്കൻഡ് ആക്ഷനായി. അപ്പം ഈ ജൂൾ സെക്കൻഡ് എന്ന് പറയുന്നതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് അല്ലേ. അപ്പം പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റ് ഓഫ് ദ യൂണിവേഴ്സ്. ദാറ്റ് ഈസ് എ മിനിമം ആക്ഷൻ പോസിബിൾ. ആക്ഷൻ ഒരു ക്വാണ്ടൈസ്ഡാണ്. ആക്ഷന് നമ്മൾ കണ്ടിന്യൂ അല്ല, തുടർച്ചയല്ല, തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റുകയല്ല അതിന്. ആക്ഷൻ ക്യാൻ ബി ഓൺലി ഇൻ എ ക്വാണ്ടം. ആ ക്വാണ്ടത്തിൻ്റെ മിനിമം ക്വാണ്ടിറ്റിയാണ് ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, മിനിമം ക്വാണ്ടിറ്റി ഓഫ് ആക്ഷൻ. 6.64 × 10⁻³⁴ ജൂൾ സെക്കൻഡ് അതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോഴേ ഊർജം ഒരു കുറച്ച് നേരം നിലനിൽക്കുമ്പോഴാണ് ആക്ഷൻ വരുന്നത്. അതിൻ്റെ ഒരു അത് ക്വാണ്ടൈസ്ഡാണ്, അതിന് മിനിമം ഒരു ക്വാണ്ടം വെച്ചാണ് ഇത് വരുന്നത്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടമാണ് ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട്
ഒരു പ്രത്യേക ഒരു ക്വാണ്ടം ഓഫ് ആക്ഷൻ അതിൻ്റെ കൂടെ ഉണ്ടാവാം. ഓരോ പാർട്ടിക്കിൽ നിന്നും അതിനൊരു ക്വാണ്ടം ഓഫ് ആക്ഷനായിട്ട് നമുക്കതിനെ എടുക്കാൻ പറ്റും ഓരോ പാർട്ടിക്കിൽ നിന്നും. അപ്പോൾ അങ്ങനെ ഒരു ക്വാണ്ടം ഓഫ് ആക്ഷനായിട്ട് എടുക്കുമ്പോൾ അതൊരു ഇൻറ്റിജർ ക്വാണ്ടമാണെങ്കിൽ, ഇൻറ്റിജർ അതായത് ഒരു ക്വാണ്ടം, രണ്ട് ക്വാണ്ടം, മൂന്ന് ക്വാണ്ടം, അങ്ങനെ ഇൻറ്റിജർ ക്വാണ്ടത്തിൽ ഒരു പാർട്ടിക്കിളിന് ആക്ഷൻ വരുവാണെങ്കിൽ അതൊരു ബോസോണാണ്. അതേസമയം ഹാഫ് ഇൻറ്റിജർ, ഹാഫ് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ്, അങ്ങനെ ഹാഫായിട്ട് ആക്ഷൻ വരുവാണെങ്കിൽ അതൊരു ഫെർമയോണാണ്. ഇങ്ങനെയാണ് ഫണ്ടമെൻ്റൽ ക്ലാസിഫിക്കേഷൻ. അപ്പം ബോസോൺ, ഫെർമയോൺ, ഇതാണ് എല്ലാ പാർട്ടിക്കിൾസും ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അതിൽ ഈ ഫെർമയോൺ എന്ന് പറയുന്ന ഈ കാറ്റഗറി, അതിൽ അത് തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് ലെപ്റ്റോൺ, പിന്നൊന്ന് ക്വാർക്സ്. ലെപ്റ്റോണുകളും ക്വാർക്കുകളും ഇത് രണ്ടുമാണ്. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് മോഡലാണ് ഇത്. 1970s പാർട്ടിക്കിൾസിനെ സംബന്ധിച്ച് വികസിപ്പിച്ചെടുത്ത സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് ദി ആറ്റം. അപ്പോൾ അതിൽ അപ്പോൾ ഫെർമയോൺസ് എന്ന് പറയുന്നതിൽ ലെപ്റ്റോണുകളും അതുപോലെ തന്നെ ക്വാർക്കുകളും ഉണ്ട്. ലെപ്റ്റോൺ 6 ഇലക്ട്രോൺ, മുവോൺ, ടൗ. ഇലക്ട്രോൺ ന്യൂട്രിനോ, മുവോൺ ന്യൂട്രിനോ, ടൗ ന്യൂട്രിനോ, അങ്ങനെ 6 ഉണ്ട്. ഇതിനെല്ലാം ചാർജും ഉണ്ട്. അതെല്ലാം ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നാണ്. എല്ലാത്തിനും ഹാഫ് ഇൻറ്റഗ്രൽ ആക്ഷൻ. അതേസമയം ഈ ക്വാർക്കുകൾ അതുപോലെ തന്നെ അത് 6 അപ്പ് ഡൗൺ, ചാം, സ്ട്രേഞ്ച്, അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം, അങ്ങനെ 6 ഉണ്ട്. പിന്നെ ക്വാർക്കുകൾക്ക് കളറും ഉണ്ട്. ഇനി ക്വാർക്കുകൾ ചേരുമ്പോൾ ക്വാർക്കുകൾക്ക് 3 കളറുണ്ട്, RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. പക്ഷേ ക്വാർക്കുകൾ ചേരുന്നത് എങ്ങനെയായിരിക്കും? കളറില്ലാതെ ആവുന്ന രീതിയിലാണ് അത് ചേരുന്നത്. അങ്ങനെ മാത്രമേ അതിന് ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വാർക്കുകൾ ചേർന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഈ ന്യൂട്രോൺ, പ്രോട്ടോൺ ഇതൊക്കെ ഉണ്ടാകുന്നു. ലെപ്റ്റോണുകൾ ഇലക്ട്രോൺ, ഇലക്ട്രോണും മുവോണും ടൗ ആണ് ഈ ഇലക്ട്രോണുകൾ. അപ്പോൾ ഇതെല്ലാം ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നാണ് ഈ പറഞ്ഞ സംഗതികളെല്ലാം. പിന്നെ ഇൻറ്റഗ്രൽ സ്പിന്നായിട്ടുള്ളത് ബോസോണാണ്, ബോസോൺസ് എന്ന് പറയുന്നു. ഈ ഇൻറ്റഗ്രൽ സ്പിന്നും ഈ ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നും തമ്മിൽ ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അപ്ലൈസ് ടു ഹാഫ് ഇൻറ്റഗ്രൽ സ്പിൻ. ഇൻറ്റഗ്രൽ സ്പിന്നിന് എക്സ്ക്ലൂഷൻ ഇല്ല. ഇൻറ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ അത് എത്ര എണ്ണം വേണേലും ഒരേ സ്ഥലത്ത് ഒരേ എനർജി ലെവലിൽ അതിന് ഇരിക്കാനായിട്ട് സാധിക്കും ഇൻറ്റഗ്രൽ സ്പിന്നായതുകൊണ്ട്. അതേസമയം സെമി ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നാണെങ്കിൽ അതിന് ഒരു സ്ഥലത്ത് അതിന് ഒരേ എനർജി ലെവലിൽ അതിന് രണ്ടെണ്ണം ഒരേ സമയം ഓക്കിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതാണ് വ്യത്യാസം. സർ, എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ഇത് പറയുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഈ ആസ്ട്രോ എടുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ഈ ദൈവഗണം എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെ നമ്മൾ അതിലോട്ട് എത്തിച്ചേർന്നു? അതാണ് ഈ പോയിന്റ്. അതായത് ഈ പാർട്ടിക്കിൾസിൽ ഈ ഫെർമയോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ, ഈ ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിളിന് അതിന് മാസ് വരുന്നു. മറ്റേ ബോസോണിന്, ഇൻറ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിളിന് മാസ് വരുന്നില്ല. ഇൻറ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസിന് മാസ് ഇല്ല, മറ്റതിനെല്ലാം മാസ് വരുന്നുണ്ട്. ബാരിയോണിക് പ്രോപ്പർട്ടീസ് ആണല്ലോ ഇതിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഈ സെമി ഇൻറ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസിന് അത് എന്തുകൊണ്ട് അതിന് മാസ് വരുന്നു എന്ന് പറയാനായിട്ട് ആണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ആ പ്രതിഭാസം ഉണ്ടായത്. അത് ഒരു സിദ്ധാന്തമാണ്, അതൊരു ഇമാജിനേഷനാണ്. എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കിളിന് മാസ് കിട്ടുന്നത് എന്ന് കാണിക്കേണ്ടി വരുന്നു. അതിന് വേണ്ടിയിട്ട് ഇതിന് മാസ് കൊടുക്കാനായിട്ട് അത് ഒരു ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, ചെയ്താലേ മാസ് കിട്ടുള്ളൂ എന്നാണ് സിദ്ധാന്തം. അപ്പോൾ അതിന് ഈ പ്രപഞ്ചം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്ന സ്പേസിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഫീൽഡുണ്ട്, എല്ലാ സ്പേസ് മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന ഒരു ഫീൽഡുണ്ട്. ആ ഫീൽഡ് ആണ് ഹിഗ്സ് ഫീൽഡ്. ആ ഹിഗ്സ് ഫീൽഡ് ഉണ്ടാക്കുന്ന ഒരു കണമുണ്ട്, ഒരു ബോസോൺ, അതാണ് ഹിഗ്സ് ബോസോൺ. അപ്പോൾ ഹിഗ്സ് ഫീൽഡ് ഉണ്ടാക്കുന്ന ഒരു ബോസോൺ, അത് ഹിഗ്സ് ഫീൽഡ് ഉണ്ടാക്കുന്നു. എല്ലാ ഫീൽഡ് ഉണ്ടാക്കുന്നത് ബോസോൺസാണ്. ബോസോൺസിന് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ബാധമല്ല. അതിന് ഒരേ എനർജി ലെവലിൽ എത്ര എണ്ണത്തിന് വേണമെങ്കിലും ഇരിക്കാവുന്ന കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ള ബോസോൺസ് അതുകൊണ്ട് ഈ ഫീൽഡ് സൃഷ്ടിക്കുന്നു, ഫീൽഡ് സൃഷ്ടിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിൽ ഈ സെമി ഇൻറ്റഗ്രൽ സ്പിന്നുള്ള
ഈ ഫെർമയോൺസ് വരുന്ന സമയത്ത് ഈ ബോസോൺ ഈ ഫീൽഡുമായിട്ട് ഈ ഫെർമയോൺസ് ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഫീൽഡുമായിട്ട് ഫെർമയോൺ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് അതിന് മാസ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന് മാസ് ഇല്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഫെർമയോൺസ് ആൻഡ് ദ ഫീൽഡ് ദാറ്റ് ദേ ആർ ഗെറ്റിംഗ് ദ മാസ്. ആ ഫീൽഡ് സൃഷ്ടിക്കുന്ന വസ്തുക്കളാണ് ഹിഗ്സ് ബോസോൺസ്. ഹിഗ്സ് ബോസോൺ ഇല്ലാതെ ഹിഗ്സ് ഫീൽഡ് ഉണ്ടാവില്ല. ഹിഗ്സ് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്താലേ ഫെർമയോൺസിന് മാസ് കിട്ടുള്ളൂ. അപ്പം ഇന്ന് പ്രപഞ്ചത്തിൽ മാസുള്ള എല്ലാ വസ്തുക്കളും ഫെർമയോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. എല്ലാ ദ്രവ്യവും ഫെർമയോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് കാരണം ഇലക്ട്രോൺ ഈസ് എ ലെപ്റ്റോൺ, പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് വേണ്ട എല്ലാ ഇൻട്രാറ്റോമിക് പാർട്ടിക്കിൾസും ദേ ആർ യുനോ മെയ്ഡ് ഓഫ് ക്വാർക്സ്. അപ്പോൾ അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ ഈ ദ്രവ്യം ഉണ്ടാക്കിയിരിക്കുന്ന ആ ദ്രവ്യത്തിനെല്ലാം മാസ് കൊടുത്തിരിക്കുന്നത് ഈ സ്പേസ് മൊത്തം വ്യാപരിക്കുന്ന ഹിഗ്സ് ഫീൽഡും ആ ഹിഗ്സ് ഫീൽഡ് സൃഷ്ടിച്ചിരിക്കുന്ന ഹിഗ്സ് ബോസോണുമാണ്. കാരണം അതിന് ഇൻ്റഗ്രൽ സ്പിൻ ആയതുകൊണ്ട് അതിന് ഒരേ എനർജി ലെവലിൽ എത്ര എണ്ണത്തിന് വേണേലും എത്ര ഒരേ സമയത്ത് ഇരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സർ, അതിന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ദൈവഗണം എന്ന് നമ്മൾ പറയുന്നത്? ഒരുപാട് ഇങ്ങനെ ദൈവഗണം എന്ന് ദൈവഗണം എന്ന് പറയുന്നത് ഒരു 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 എന്താണ് ഒരു ഭാവനയുടെ ഒരു പദം എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ദ്രവ്യവും അതിന് മാസ് കിട്ടിയത് കൊടുത്തത് ഈ കണമായതുകൊണ്ട് അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്ന ഒരു ഭാവനാത്മകമായ ഒരു ടേം എന്നുള്ളതേ ഉള്ളൂ. സാർ, ഈ ആസ്ട്രോഫിസിക്സ് അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കോമൺ പേഴ്സൺ എന്ന നിലയ്ക്ക് നമ്മൾ കൂടുതൽ അറിയുന്നത് ഈ സിനിമകളിലൂടെയാണ്. അപ്പോൾ ഇൻ്റർസ്റ്റെല്ലാർ പോലുള്ള സിനിമകളിൽ കൂടുതലായിട്ട് സ്പേസിനെ പറ്റി അവർ പറയുന്നുണ്ട്. അതിൽ ആ പറയുന്ന തീം എന്താണെന്ന് വെച്ചാൽ അവർ ലൈഫ് ഭൂമിയിലുള്ള തന്നെ അതുപോലത്തെ ഒരു ലൈഫ് പുറത്ത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. സിമിലർലി നമ്മുടെ ഈ റിയൽ വേൾഡിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതായത് ആ സിനിമയ്ക്ക് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും സിഗ്നൽസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലെ ഈ അതിൻ്റെ വൈപുല്യം കൊണ്ട് തന്നെ അതിലുള്ള ഷിയർ ഇൻഫിനിറ്റി ഓഫ് നമ്പേഴ്സ് ഇതുകൊണ്ട് തന്നെ വേറെ ഒരു ജീവൻ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആളുകൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് അത്ര ചെറിയൊരു ഡോട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ മിൽക്കി വേ തന്നെ സൂര്യനെ പോലെ 100 to 400 billion നക്ഷത്രങ്ങളാണ് ഈ മിൽക്കി വേയിൽ. ഒരു സൂര്യൻ നക്ഷത്രം എത്രയോ വലിയൊരു നക്ഷത്രമാണ്. ഭൂമിയുടെ 8 മിനിറ്റ് പ്രകാശ മിനിറ്റുകൾ അകലെ, 8 പ്രകാശ മിനിറ്റ് അകലെ ഇരിക്കുന്ന സൂര്യൻ 13 lakh ഭൂമി അതിൻ്റെ ഉള്ളിലിടാം. അത്രയും വലിപ്പം ഉണ്ടതിന് സൂര്യന്, 13 lakh ഭൂമികൾ ഇടാവുന്ന വലിപ്പം ഒറ്റ സൂര്യനുണ്ട്. 40 lakh സൂര്യന്മാർ അതിൻ്റെ പിണ്ഡമാണ് നമ്മുടെ മിൽക്കി വേയുടെ കേന്ദ്രത്തിലിരിക്കുന്ന സാജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് പറയുന്ന ബ്ലാക്ക് ഹോൾ. 100 billion to 400 billion വരെയുള്ള സൂര്യന്മാർ ഈ മിൽക്കി വേയിലുണ്ട്. 100 billion എന്ന് വെച്ചാൽ 100 കഴിഞ്ഞും 90 കൂടി വന്നു. അത്രയും സൂര്യന്മാർ ഈ മിൽക്കി വേ തന്നെയുണ്ട് ഗാലക്സിയിൽ. അങ്ങനെയുള്ള മില്യൺസ് ഓഫ് ഗാലക്സീസ് ഈ പ്രപഞ്ചത്തിലുണ്ട്, നമ്മുടെ നമുക്ക് കാണാവുന്ന പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ഇത്രയും ഈ എന്താണ് അനന്തമായ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി പോലുള്ള ഒരു ഡോട്ടിൽ മാത്രമേ എന്തെങ്കിലും പ്രതിഭാസങ്ങളുള്ളൂ. ബാക്കിയുള്ള ഈ എല്ലാ പ്രപഞ്ചവും തരിശാണ്. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഏലിയൻസിനെ കണ്ടിട്ടുണ്ട് എന്ന്, പലരും പറയുന്നുണ്ട് ഏലിയൻസിനെ കണ്ടിട്ടുണ്ട്, യു എഫ് ഒ ഒബ്ജക്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്കത് ഉള്ള തെളിവുകൾ എന്നുള്ളൂ, അല്ലാതെ അതിനെക്കുറിച്ച് പറയാൻ ആവില്ല. പക്ഷേ ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ട് നമുക്ക് ഇത്രയും ഭയങ്കരമായ ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ അനന്തവജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്നാണ്. എന്ന് പറഞ്ഞ പോലെ ഇത്രയും വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ മാത്രമേ എന്തെങ്കിലും ജീവൻ്റെ ലക്ഷണമുണ്ടാവൂ, ഈ പ്രപഞ്ചത്തിൽ വേറെ ഒരിടത്തും അതുണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ ഉള്ളത് ഒരു സാമാന്യ ബുദ്ധി അല്ലാത്തതുകൊണ്ട് ഇപ്പം എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ആളുകളുടെ വിചാരം. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നത് പൊതുവേ. ഇന്നത്തെ ചർച്ചയുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.